എന്താണ് ലോഡ് ബാലൻസർ? ഈ കാണുന്നൊരു ഡിവൈസാണ് ഈ ലോഡ് ബാലൻസർ എന്ന് പറയുന്നത്. ഇത് നോർമലി ഉപയോഗിക്കുന്നത് രണ്ട് ഐ എസ് പി, അതായത് രണ്ട് സർവീസ് പ്രൊവൈഡർ, ഇപ്പോൾ ജിയോ ഉണ്ടാവാം, ഏഷ്യനെറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എയർടെൽ ഉണ്ടാവാം. അപ്പോൾ സോ ഏതെങ്കിലും രണ്ടോ രണ്ടിലധികമോ ഐ എസ് പികൾ നമ്മുടെ കണക്ഷൻ കട്ടാകാതിരിക്കുകയാണ്, അതായത് കട്ടാകാതെ നെറ്റ് നമുക്ക് രണ്ട് സേവനം ലഭിക്കാനായിട്ട് നമ്മൾ ഒന്നിലധികം ഐ എസ് പി എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഡിവൈസ്, ഇതുപോലത്തെ ഒരു ലോഡ് ബാലൻസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മാനുവലി സ്വിച്ച് ഓവർ ചെയ്യാതെ, അതായത് മാനുവലി മാറ്റിക്കുത്താതെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ആകും. അതായത് ഒരു കണക്ഷൻ കട്ടാകുമ്പോൾ, അതായത് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ കണക്ഷൻ കട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അടുത്തൊരു പ്രൊവൈഡറിലോട്ട് കണക്ഷൻ ആക്ടിവേറ്റ് ആകുന്നതിനാണ് ഈ ഒരു ലോഡ് ബാലൻസിങ് ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോഡ് ബാലൻസറിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഐഡിയ ആ ഒരു വീഡിയോ കാണുമ്പോൾ കിട്ടും. പിന്നെ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഒരു 5 പോർട്ട് ഉണ്ടാകും. അതിനകത്ത് നമുക്ക് 4 കണക്ഷൻ, അതായത് 4 ഐ എസ് പി സർവീസ് പ്രൊവൈഡർ വരെ അത് കൊടുക്കാൻ സാധിക്കും. ഇതുപോലത്തെ ഒരു പവർ പ്ലഗ് തന്നെ ഉണ്ടാകും. അതിൽ നിന്നാണ് പവർ കൊടുക്കുന്നത്. ഒരു പാച്ച് കേബിളും കൂടെ വരുന്നതായിരിക്കും. ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ട് നമുക്കത് റാക്കിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെർവർ റാക്കിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. സോ ഇതുപോലുള്ള ഒരു ഡിവൈസ്, ഒരു ലോഡ് ബാലൻസർ നിങ്ങൾക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമ്മളത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളത് വന്ന് ലോഡ് ബാലൻസർ ഫിക്സ് ചെയ്യുന്ന കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ 3, ഇവിടെയും ഈ പറഞ്ഞ 2 ഐ എസ് പികളിൽ നിന്നാണ് കണക്ഷൻ വരുന്നത്. നമ്മൾ ഈ ഒരു ലോഡ് ബാലൻസർ ഉപയോഗിച്ച് അത് കണക്ട് ചെയ്ത് സൈമൾട്ടേനിയസ്ലി, അതായത് നെറ്റ് കഴിയുന്നതും കട്ടാവാതെ തന്നെ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് ഒന്ന് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓവർ ആവുന്ന വിധത്തിലാണ് ഇവിടെ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. സോ ഇത്തരം ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുകൂടാതെ എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. So, thank you. Thank you so much. Thank you so much for watching video. Thank you.